അപ്പോൾ ഫസ്റ്റ് ആഫ്റ്റർ എഫക്ട്സ് എടുക്കുക, അതിനകത്ത് മുകളിൽ അനിമേഷൻ എന്ന ടാബിനകത്ത് ട്രാക്ക് ക്യാമറ, എന്നിട്ട് നിങ്ങൾ ആ പൊട്ട് ട്രാക്ക് ചെയ്യുക. പൊട്ടിൻ്റെ എഡ്ജിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ട്രാക്ക് ഫോർവേഡ് കൊടുക്കുക. ഇനി നിങ്ങളുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാക്ക് ഡാറ്റ ഒരു നല്ല ലെയറിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നല്ല ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് ഫുട്ടേജ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടാർഗറ്റ്, എന്നിട്ട് ആ നല്ല ലെയർ കൊടുക്കുക, ഓക്കെ അപ്ലൈ. അപ്പോൾ ആ ട്രാക്കിംഗ് ഡാറ്റ നല്ല ഒബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. അടുത്ത പണി എന്നുള്ളത് ആ പൊട്ട് മായ്ക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ആ ഫുരജ് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് നൈസായിട്ട് അതിനങ്ങ് മായ്ച്ച് കളയുക. ഓക്കെ, ഇപ്പോൾ ഒരുവിധം ക്ലീൻ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പണി ആ ഫുരജ് ഫ്രീസ് ഫ്രെയിം ചെയ്യണം, കാരണം അത് അനങ്ങാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ആ ക്ലോൺ സ്റ്റാമ്പ് ഉപയോഗിച്ചതിന് ചുറ്റും മാസ്ക് ചെയ്തെടുക്കുക. മാസ്ക് ശരിയായില്ലെങ്കിൽ അതിനൊന്ന് വീണ്ടും റീഅഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അതിനൊന്ന് ഫെതർ ചെയ്ത് ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കുക. ഈ മാസ്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ നേരത്തെ നമ്മൾ കോപ്പി വെച്ചിരുന്ന നള്ളിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മാസ്ക് നമ്മൾ ട്രാക്ക് ചെയ്ത പൊട്ടിൻ്റെ കൂടെ മൂവ് ചെയ്തോളൂ. ഇനി അടുത്ത പണി ആ കണ്ണ് കട്ട് ചെയ്ത് മോളിൽ കൊണ്ടുവയ്ക്കണം. അതിന് മുന്നേ നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ച വർക്ക് മൂന്നും കൂടെ പ്രീ കമ്പോസ് ചെയ്യണം. അപ്പോൾ ആ നള്ളൊന്ന് കോപ്പി ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനെ പ്രീ കമ്പോസ് ചെയ്ത് വയ്ക്കുക, കാരണം നമുക്ക് ആ നള്ള ഡാറ്റ വീണ്ടും ആവശ്യം. ഇനി അടുത്ത് കണ്ണ് കട്ട് ചെയ്ത് എടുക്കണം. അതിന് നിങ്ങൾ രണ്ട് വശം ആ സെയിം ഫുരജ് രണ്ട് വശം കൊണ്ടിടുക, എന്നിട്ട് മുകളിലത്തെ ലെയർ കിടക്കുന്ന ഫുരജ് ചെയ്യുന്നു ആ പുരികം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ പുരികത്തിന് ഇതേപോലെ തന്നെ മാസ്കിൻ്റെ കൂടെ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ആ പുരികം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ വീണ്ടും നൾ ഒബ്ജക്റ്റിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുക, മാഞ്ഞിരിക്കും. എന്നിട്ട് അതിനെ മൂന്നും കൂടെ പ്രീ കമ്പോസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നള്ള് മാറ്റി വെച്ചേക്കണം, വീണ്ടും നമുക്ക് ആവശ്യം വരും. പിന്നെ അടുത്ത പടി ഈ ഇപ്പോൾ പ്രീ കമ്പോസ് ചെയ്ത ലെയർ ചെയ്യുന്നു ആ കണ്ണ് മാത്രം കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ആ മാസ്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കുറച്ച് ഫെതർ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ. ഇപ്പോൾ കണ്ണ് ചെറുതായിട്ട് ഒന്ന് അനങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനകത്ത് കയറിയിട്ട് ആ കണ്ണിനെ ഒന്ന് ഫ്രീസ് ഫ്രെയിം ചെയ്തേക്കാം. ഇനി നോക്കി നോക്കട്ടെ. ഓക്കെ സെറ്റ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ.